മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പും ഇപ്പോഴും പിണറായി വിജയൻ ഫോൺ എടുത്താൽ അങ്ങേ തലയ്ക്കൽ വിജയനാണെന്നേ പറയൂ. മറ്റുള്ളവരെയും മുഖ്യമന്ത്രി പേരെടുത്തേ വിളിക്കൂ. പണ്ട് എടോ ഗോപാലകൃഷ്ണ എന്ന് വിളിച്ച ശേഷം ഇപ്പോഴാണ് പിണറായിയുടെ അത്തരമൊരു പേരു വിളിച്ച് ചൊല്ലൽ കാണുന്നത്. സ്വയം പിണറായി എന്ന് പറയാത്തതുപോലെ കുമ്മനം എന്ന സ്ഥലപ്പേരുകാരനെ പേര് ചൊല്ലി വിളിക്കാനാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടം. അത് ഒരു അധിക്ഷേപമായി കരുതുന്ന കുമ്മനം ആരാധകർ അങ്ങനെ കരുതേണ്ടതില്ല. ഇവിടെ കുമ്മനം രാജശേഖരൻ ഉപദേശിക്കുകയാണ് പ്രധാനമന്ത്രിയെ വിശ്വാസത്തിലെടുക്കണം. പ്രധാനമന്ത്രിയോടുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഞങ്ങളോട് നല്ല സമീപനം സ്വീകരിച്ചപ്പോൾ ആ കാര്യം പരസ്യമായി പറയാൻ ഞങ്ങളൊരു ഘട്ടത്തിലും മടി കാണിച്ചിട്ടില്ല. എന്ന് വെച്ച് എല്ലാറ്റിന്റെയും കൂടെ നിൽക്കില്ല. ജനങ്ങളുടെ മേക്കിട്ട് കയറാൻ വന്നാൽ അതിനെ ശക്തമായി എതിർക്കും. ഈ കേരളത്തിലെ സഹകരണ മേഖലയെ എന്തിനു തകർക്കാൻ വരുന്നു എന്ന കാര്യം രാജശേഖര ഞങ്ങൾക്കും അതിനെക്കുറിച്ച് അറിയാം. എന്താ ഉദ്ദേശം? കൈവിട്ട ആയുധം, വാവിട്ട വാക്ക് രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. അതൊക്കെ ഞങ്ങളൊക്കെ ഭരണത്ത് വെച്ചിരിക്കുകയല്ല, അത് മനസ്സിലായിക്കോ. ആ ഉദ്ദേശം ഇവിടെ നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഈ കേരളത്തെ തകർക്കാനാണ് പുറപ്പെടുന്നത്, നശിപ്പിക്കാനാണ് പുറപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർത്ത് ആകെ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ കേരള ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന, മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ അങ്ങേറ്റ അധിക്ഷേപാർഹമാണ്, അപലപനീയമാണ്. ഏറ്റവും അടുപ്പമുള്ളവരാണ് പരസ്പരം പേര് പറഞ്ഞു വിളിക്കുന്നത്. പിണറായിയും കുമ്മനവും തമ്മിൽ വ്യക്തിപരമായി ഒരു പ്രശ്നവുമില്ലെന്നേ, ഉണ്ടെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസത്തെ സർവകക്ഷി യോഗത്തോടെ എല്ലാം പറഞ്ഞു തീർത്തു. ഇതോടെ വക്രദൃഷ്ടി സമാപിക്കുകയാണ്. ഒരു പ്രത്യേക അറിയിപ്പ്, 2000 രൂപ നോട്ടിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം മാത്രമേ ഉള്ളൂ. വക്രദൃഷ്ടി എപ്പിസോഡ് ലഭ്യമായിരിക്കുന്നതല്ല. വെറുതെ അതും വിചാരിച്ച് ആരും സ്കാൻ ചെയ്യേണ്ടതില്ല. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.